പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നമസ്കാരം. അനേകം കുട്ടികൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ഹയർ സെക്കൻഡറി പ്ലസ് വൺ അഡ്മിഷനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്നവർക്കും ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാതിരുന്നവർക്കും ഇപ്പോൾ അപേക്ഷിക്കാം. അതുപോലെ തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതുകൊണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിന് അപേക്ഷ പുതുക്കുന്നതിനുള്ള സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. ഇത്തരക്കാർ അപേക്ഷ പുതുക്കുന്ന അവസരത്തിൽ അപേക്ഷയിലുണ്ടായിരുന്ന പിഴവുകൾ തിരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാകാത്തവർ, അതായത് നോൺ ജോയിനിങ് ഗ്രൂപ്പ്, ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങിയവർക്കും ഈ ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. യോഗ്യതാ പരീക്ഷയുടെ സ്കീം, രജിസ്റ്റർ നമ്പർ, പാസ്സായ വർഷം എന്നിവ തെറ്റായി നൽകിയവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിനായി ശരിയായ വിവരങ്ങൾ നൽകി കാൻഡിഡേറ്റ് ലോഗിൻ രൂപീകരിച്ച് പുതിയ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷാ സമർപ്പണത്തിന് അതുപോലെ പുതുക്കുന്നതിനും 28 ഒക്ടോബർ വൈകിട്ട് 5 മണി വരെ മാത്രമാണ് സമയം അനുവദിച്ചിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 28 ഒക്ടോബർ വൈകിട്ട് 5 മണി വരെ മാത്രമാണ് സമയം ഉള്ളത്. സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന് കാണാം. അതിലൂടെ നമുക്ക് ഓരോ സ്കൂളിലുമുള്ള വേക്കൻസികൾ അറിയാനായിട്ട് സാധിക്കും. സ്കൂൾ വൈസ് വേക്കൻസീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജില്ല സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ജില്ല സെലക്ട് ചെയ്ത് കൊടുത്ത് ആ ജില്ലയിലുള്ള സ്കൂളുകളുടെ കാറ്റഗറി തിരിച്ചുള്ള, അതായത് ജനറൽ എത്ര, ETB എത്ര, മുസ്ലിം എത്ര, ആ ഒരു സ്കൂളിൽ തന്നെ ഓരോ കോമ്പിനേഷനിലും ഓരോ കാറ്റഗറിയിലും ഉള്ള വേക്കൻസികൾ കൃത്യമായിട്ട് അറിയുവാനായിട്ട് സാധിക്കും. ഇത് നോക്കി മനസ്സിലാക്കി ഏതൊക്കെ സ്കൂളുകളിലാണ് വേക്കൻസി ഉള്ളത്, നമ്മുടെ അടുത്ത് ഉള്ള സ്കൂളുകൾ ഏത്, നമുക്ക് താല്പര്യമുള്ള സ്കൂളുകൾ ഏത്, അതിൽ വേക്കൻസി ഉള്ളത് ഏത് എന്നെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് ഓപ്ഷനുകളൊക്കെ പുനഃക്രമീകരിക്കേണ്ടത് എങ്ങനെയെന്നെല്ലാം എഴുതി തയ്യാറാക്കിയിട്ട് നമ്മൾ അപേക്ഷ എൻ്റർ ചെയ്യുവാനായിട്ടിരിക്കുന്നതാണ് ഉചിതം. ഇത്തരത്തിലൊരു ക്രമീകരണം നമ്മൾ ആദ്യമേ മുന്നമേ തന്നെ ഒരു ഒരുക്കം നടത്തി അതനുസരിച്ച് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് ആരംഭിക്കേണ്ടതാണ്. ഇവിടെ ഓരോ സ്കൂളിലും ഉള്ള ഓരോ കോമ്പിനേഷൻ അനുസരിച്ചുള്ള വേക്കൻസി ലിസ്റ്റുകൾ, അത് ഓരോ കാറ്റഗറി തിരിച്ചും ഉള്ള വേക്കൻസി ലിസ്റ്റുകൾ കാണുവാനായിട്ട് സാധിക്കും. ഇതുവരെയും അപേക്ഷ നൽകാൻ കഴിയാത്ത വെബ്സൈറ്റിലെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ രൂപീകരിച്ച് അപ്ലൈ ഓൺലൈൻ SWS എന്ന ലിങ്കിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജില്ല സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അതിൽ അപ്ലൈ ചെയ്യുന്ന ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ജില്ല സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് SLC സ്കീം, രജിസ്റ്റർ നമ്പർ, മന്ത് പാസ്, ഇയർ പാസ്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ 2 പ്രാവശ്യം എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ, അത് വിദ്യാർത്ഥികൾ നേരിട്ട് ചെയ്യുമ്പോൾ സെൽഫ് എന്ന് കൊടുക്കുക. അതുപോലെ ക്യാപ്ചർ എൻ്റർ ചെയ്ത് കൊടുക്കുക, അത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കുക. ഇത്തരത്തിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് അപ്ലൈ ഓൺലൈൻ SWS എന്ന ലിങ്ക് വഴി ഇവർ പുതിയതായി അപേക്ഷിക്കേണ്ടതായിട്ട്. ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാത്തവർ, ഇതുവരെ അപേക്ഷിക്കാത്തവർക്കാണ് ഈ ഓപ്ഷൻ ഉള്ളത്. മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരും തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവരും ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം. ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് യൂസർ നെയിം, അതായത് ആപ്ലിക്കേഷൻ നമ്പർ തന്നെയാണ്, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ജില്ലയും സെലക്ട് ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ പ്രവേശിക്കാവുന്നതും അവിടെ റിന്യൂ ചെയ്യാവുന്നതുമാണ് ആപ്ലിക്കേഷൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തെറ്റായ വിവരങ്ങൾ അപേക്ഷ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനം ലഭിക്കാത്തവർ, അതായത് നിരാകരിക്കപ്പെട്ടവർ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിഗണിക്കുന്നതിനായി ഇങ്ങനെ പുതുക്കി നൽകുമ്പോൾ അപേക്ഷയിൽ പിഴവുകൾ തിരുത്തി നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും സെലക്ട് ചെയ്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ, റിന്യൂ യുവർ ആപ്ലിക്കേഷൻ വിത്ത് ന്യൂ ഓപ്ഷൻസ് ആൻഡ് കൺഫേം ദ ആപ്ലിക്കേഷൻ.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യേണ്ടത് എന്നുള്ളത്, അതിനുള്ള ലിങ്കാണ് ഈ കാണുന്ന ലിങ്ക്സ് എന്നുള്ളത് താഴെ കാണാം. റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യേണ്ടത്. റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊരു വാർണിംഗ് മെസ്സേജ് കാണാം. നമ്മൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കാണാം. നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷം അത് ഫൈനൽ കൺഫർമേഷൻ നടത്തേണ്ടതുണ്ട്. അത് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ തെറ്റായ വിവരങ്ങൾ നൽകിയവർ തിരുത്തി നൽകുക. താഴെ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് വേക്കൻസി ലിസ്റ്റിനനുസരിച്ച് നമ്മുടെ താല്പര്യങ്ങളെ പരിഗണിച്ച് ഓപ്ഷനുകൾ ക്രമീകരിച്ച് നൽകുക. ഫൈനൽ കൺഫർമേഷൻ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിലെ കോഴ്സുകളിലേക്ക് തന്നെ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളോടെയും നിർത്തുന്നു. നന്ദി, നമസ്കാരം.